നമസ്കാരം. എസ് എൻ ഡി പി യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ കെ മഹേശൻ ആത്മഹത്യ ചെയ്തിട്ട് 13 മാസങ്ങൾ പിന്നിടുമ്പോൾ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. തൻ്റെ മരണത്തിന് കാരണക്കാരനായ വെള്ളപ്പള്ളി നടേശൻ്റെ എല്ലാ നെറികേടുകളെയും തുറന്നു കാണിക്കുന്ന 32 പേജുള്ള മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പിന്നീട് കണ്ടെടുക്കുകയുണ്ടായി. വെള്ളപ്പള്ളി നടേശൻ്റെ മാത്രമല്ല മകൻ തുഷാറിൻ്റെയും മാനേജർ അശോകിൻ്റെയും അഴിമതികളും കള്ളപ്പണ ഇടപാടുകളും ആത്മഹത്യാക്കുറിപ്പിൽ അക്കമിട്ട് നിരത്തി പറഞ്ഞിരുന്നു കെ കെ മഹേശൻ. കേസിൻ്റെ അന്വേഷണ ചുമതല ഇപ്പോൾ ദക്ഷിണ മേഖല ഐ ജി ഹർഷിത അട്ടല്ലൂരിക്കാണ്. എന്നാൽ ഇതുവരെ യാതൊരു അന്വേഷണ പുരോഗതിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ഹർഷിത അട്ടല്ലൂരിയുടെ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. എസ് എൻ ഡി പി സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, ജനറൽ സെക്രട്ടറി മധു പരുമല എന്നിവർ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ അവരുടെ പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികളെ, കഴിഞ്ഞ ഒരു വർഷമായി ഒട്ടനവധി സമരങ്ങളുടെ പിന്തുടർച്ചയായിട്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ഒരു നിൽപ്പ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കണിച്ചുകുളങ്ങര യൂണിയന്റെ സെക്രട്ടറിയും വെള്ളാപ്പള്ളി നടേശന്റെ സന്തത സഹചാരിയുമായിരുന്ന ശ്രീ കെ കെ മഹേശൻ മരണപ്പെട്ടിട്ട് ഒരു വർഷവും ഒരു മാസവും പിന്നിടും. വളരെ ദീർഘമായ ഒരു കുറിപ്പെഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നതൊരു കുറ്റമാണെങ്കിലും അതിന് പ്രേരകമായി വന്നിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും വിഷയങ്ങളും സമാനമായ കുറ്റക്കാരാണ് എന്ന് നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്നു. ഒരു വ്യക്തി മരിക്കാൻ കാരണഭൂതരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥയായ ഹർഷിത അട്ടല്ലരിയുടെ വിശ്വാസ്യതയിൽ സംശയമില്ലെന്നും പക്ഷേ അന്വേഷണത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും എസ് എൻ ഡി പി സംരക്ഷണ സമിതി ആരോപിച്ചു. ഇന്നേക്ക് ഏതാണ്ട് 380 ദിവസം കഴിഞ്ഞിരിക്കുന്നു ശ്രീ കെ കെ മഹേശൻ ജീവൻ ഒടുക്കിയിട്ട്. ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ തൻ്റെ ചെറു ബുക്കലെറ്റിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയും ഈ ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ശ്രീ കെ കെ മഹേശൻ തൻ്റെ ജീവൻ കേരളത്തിലെ മുഴുവൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും യൂണിയൻ ഭാരവാഹികൾക്ക് വേണ്ടി ഞാൻ ഇതാ എന്റെ ജീവൻ സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവസാന വാചകം എഴുതിവെച്ചത്. ഞാനിത് പറയുന്നത് ഈ സമരത്തിന്റെ പ്രത്യേകത ബഹുഭാഗ്യയായ ഞങ്ങളൊക്കെ വളരെയേറെ അന്വേഷണ രംഗത്ത് വളരെയേറെ ആരാധിക്കുന്ന ഐ ജി ശ്രീമതി ഹർഷിത അട്ടല്ലൂരിയുടെ കാതുകളിൽ മുഴങ്ങട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ ഇതുവരെ കെ കെ മഹേശന്റെ ഭാര്യയുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. നടേശൻ പറയുന്നത് തന്നെ ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ താൻ നിരപരാധിയാണ് എന്നുമാണ്. ഇനിയും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും എസ് എൻ ഡി പി സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന നിൽപ്പ് സമരത്തിൽ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, മധു പരുമല, സി എസ് ഋഷി ചാരങ്കാട്ട്, പി കെ പ്രകാശ്, ജി ഹരിദാസ്, പി പരമേശ്വരൻ, അഡ്വക്കേറ്റ് പി എം മധു, സലീം ചങ്ങനാശ്ശേരി, പ്രസാദ് കൊല്ലം, സി എസ് നിശാന്ത് ചാരങ്കാട്ട് എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഈ സമരം സൂചനയാണ്. കെ കെ മഹേശന്റെ കുടുംബത്തിന് നീതി നൽകുക, വെള്ളാപ്പള്ളി രാജിവെക്കുക, വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുക, വെള്ളാപ്പള്ളി രാജിവെക്കു, പുറത്തു പോകൂ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുക, വെള്ളാപ്പള്ളി രാജിവെക്കുക.
ഉള്ളപ്പള്ളി രാജി വെക്കുക ഹർഷദാ അട്ടല്ലൂർ നീതി പാലിക്കുക ഹർഷദാ അട്ടല്ലൂർ നീതി പാലിക്കുക